എല്ലാവർക്കും അസറ്റ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് എൽ ഡി സിയുടെ 5-ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജി കെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ്സിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മുൻകാല ചോദ്യ പേപ്പറിലെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും അതിനോട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും അറിയാനായിട്ട് പി എസ് സിക്ക് പഠിക്കുന്നവർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏത്? വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോം ആണ്. ഇനി നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ ആംബിയർ. ആംബിയർ വൈദ്യുതി പ്രവാഹത്തിൻ്റെ യൂണിറ്റ് ആണ്. ഓപ്ഷൻ ബി ഫാരഡ്. ഫാരഡ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ഓപ്ഷൻ ഡി കെൽവിൻ. കെൽവിൻ താപനിലയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ ആംബിയർ വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ്, ഫാരഡ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്, കെൽവിൻ താപനിലയുടെ യൂണിറ്റ്, കൂളോം വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ്. രണ്ടാമത്തെ ചോദ്യം, എന്താണ് വിനസ്ട്രോഫോബിയ? ഉത്തരം, സൗന്ദര്യമുള്ള സ്ത്രീകളോടുള്ള ഭയം. അപ്പോൾ സൗന്ദര്യമുള്ള സ്ത്രീകളോടുള്ള ഭയമാണ് വിനസ്ട്രോഫോബിയ. അതുപോലെ പുരുഷന്മാരോടുള്ള ഭയം ആൻഡ്രോഫോബിയ ആണ്. വീനസ് ഗ്രഹത്തോടുള്ള ഭയം മെലനോപ്ലാനറ്റി ഫോബിയ. മൂന്നാമത്തെ ചോദ്യം, യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ഉത്തരം, മൗണ്ട് എൽബ്രൂസ്. മൗണ്ട് എൽബ്രൂസ് ആണ് യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. അതുപോലെ റഷ്യയിലെയും യൂറോപ്പിലെയും ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഇതാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10-ാമത്തെ കൊടുമുടിയാണ് മൗണ്ട് എൽബ്രൂസ്. അപ്പോൾ യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് എൽബ്രൂസ് ആണ്. ഇനി അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്ത രൂപമാണ് റൌഫ്? ശരിയുത്തരം കാശ്മീരാണ്. കാശ്മീരിൻ്റെ നൃത്ത രൂപമാണ് റൌഫ്. റൌഫ് കൂടാതെ കാശ്മീരിൻ്റെ മറ്റ് നാടോടി നൃത്തങ്ങൾ ഹിക്കാത്ത്, ചാക്രി എന്നിവയാണ്. ഇനി ഓപ്ഷൻസ് നോക്കാം. നാഗാലാൻഡിൻ്റെ നൃത്ത രൂപം രംഗ്മയാണ്. പഞ്ചാബിൻ്റെ നൃത്ത രൂപം ഗിഡ്ഡ, ഭാംഗ്ര എന്നിവയാണ്. മിസോറാമിൻ്റെ ചെരാവ് ആണ്. അപ്പോൾ കാശ്മീരിൻ്റെ നൃത്ത രൂപം ഹിക്കാത്ത്, ചാക്രി, റൌഫ്. നാഗാലാൻഡിൻ്റെ രംഗ്മ. പഞ്ചാബിൻ്റെ ഗിഡ്ഡ, ഭാംഗ്ര. മിസോറാമിൻ്റെ ചെരാവ്. 5-ാമത്തെ ചോദ്യം, മെക്കാളെ പ്രഭു താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ നിയമങ്ങളുടെ ക്രോഡീകരണം. ഓപ്ഷൻ ബി സൈനിക പരിഷ്കാരം. ഓപ്ഷൻ സി പ്രാദേശിക പത്രമാരണ നിയമം. ഓപ്ഷൻ ഡി ഭൂനികുതി പരിഷ്കാരം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിയുത്തരം നിയമങ്ങളുടെ ക്രോഡീകരണമാണ്. അപ്പോൾ മെക്കാളെ പ്രഭു ബന്ധപ്പെട്ടിരിക്കുന്നത് നിയമങ്ങളുടെ ക്രോഡീകരണമാണ്. ഇനി മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം മെക്കാളെ പ്രഭുവാണ്. മെക്കാളെ പ്രഭുവാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ശില്പി. അതുപോലെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയ മാറ്റം വരുത്താൻ വില്യം ബെൻറ്റിക്കിനെ സഹായിച്ചത് മെക്കാളെ പ്രഭുവാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം മെക്കാളെ പ്രഭുവാണ്. അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ശില്പി മെക്കാളെ പ്രഭുവാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയ മാറ്റം വരുത്താൻ വില്യം ബെൻറ്റിക്കിനെ സഹായിച്ചത് മെക്കാളെ പ്രഭു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് മെക്കാളെ പ്രഭു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇനി 6-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആഴ്വർ സന്യാസി ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വെങ്കടനാഥ. ഓപ്ഷൻ ബി അപ്പർ. ഓപ്ഷൻ സി കൃഷ്ണദേവരായ. ഓപ്ഷൻ ഡി സമ്പന്തർ. ഇതിൽ ആഴ്വർ സന്യാസി ഓപ്ഷൻ എ വെങ്കടനാഥയാണ്. തെക്കേ ഇന്ത്യയിലെ 12 വിഷ്ണു ഭക്തന്മാരായ സന്യാസിമാരായിരുന്ന കവികളാണ് ആഴ്വർമാരായി അറിയപ്പെടുന്നത്. വെങ്കടനാഥ പ്രസിദ്ധനായ ഒരു ഹിന്ദു മതാചാര്യനും സന്യാസിയുമായിരുന്നു. രാഘവേന്ദ്ര സ്വാമികൾ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ശരിയായ പേര് വെങ്കടനാഥ ഭട്ടർ എന്നാണ്. 1595 1598 കന്നഡയിലുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്.
ഇദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛനായിരുന്ന കൃഷ്ണ ഭട്ടർ വിജയനഗര സാമ്രാജ്യത്തിലെ മഹാരാജാവായിരുന്ന കൃഷ്ണദേവരായരുടെ ഗുരുനാഥനായിരുന്നു. 1621 ഇദ്ദേഹം സന്യാസം സ്വീകരിച്ച് രാഘവേന്ദ്ര തീർത്ഥ എന്ന നാമം സ്വീകരിച്ചു. അതുപോലെ 1624 മുതൽ 1671 വരെ കുംഭകോണത്തെ മധ്വമഠത്തിന്റെ ആചാര്യനായിരുന്നു ഇദ്ദേഹം. വേണുഗോപാല എന്ന തൂലികാനാമത്തിൽ നിരവധി കീർത്തനങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ വെങ്കടനാഥ് ആരാണെന്ന് അറിയാത്തവർക്കാണ് ഇത്രയും പോയിന്റ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വെങ്കടനാഥ് ഒരു ആഴ്വർ സന്യാസിയാണ്. 7-ാമത്തെ ചോദ്യം, പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യയാണ് പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന കൃതിയുടെ കർത്താവ്. ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ എന്നാണ്. ഇദ്ദേഹം മികച്ച എഞ്ചിനീയറും ആസൂത്രണ വിദഗ്ധനുമായിരുന്നു. അതുപോലെ മൈസൂരിലെ 19-ാമത്തെ ദിവാൻ കൂടിയായിരുന്നു ഇദ്ദേഹം. ആധുനിക മൈസൂരിന്റെ ശില്പി എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതുകൂടാതെ എം വിശ്വേശ്വരയ്യ ഇന്ത്യയുടെ ആസൂത്രണത്തിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നുണ്ട്. 1955 ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയർ ദിനമായി ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് എം വിശ്വേശ്വരയ്യയുടെ പ്രത്യേകതകൾ. അപ്പോ പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന കൃതിയുടെ കർത്താവ് എം വിശ്വേശ്വരയ്യയാണ്. അടുത്തത് 8-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന്? ഉത്തരം 1975 ജൂൺ 26. 1975 ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതുപോലെ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് 3 തവണയാണ്. 1-ാമത്തേത് 1962 ഒക്ടോബർ 26. ആദ്യത്തെ അടിയന്തരാവസ്ഥയുടെ കാരണം ചൈനയുടെ ആക്രമണമാണ്. ഇനി 2-ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1971 ഡിസംബർ 3. ഇതിന്റെ കാരണം ഇന്ത്യ പാക് യുദ്ധമാണ്. അടുത്തത് 3-ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 1975 ജൂൺ 26. ഇതിന്റെ കാരണം ആഭ്യന്തര കലാപമാണ്. അപ്പോൾ ആദ്യത്തെ 2 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് യുദ്ധം കാരണമാണ്. 3-ാമത്തെ അടിയന്തരാവസ്ഥയാണ് ആഭ്യന്തര കലാപം കാരണം പ്രഖ്യാപിച്ചത്. ഇത് 1975 ജൂൺ 26. അതുപോലെ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിൽ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ 3 അടിയന്തരാവസ്ഥ നടന്ന വർഷവും അതിന്റെ കാരണവും എല്ലാവരും പഠിച്ചു വെക്കണം. ഇനി അടുത്ത ചോദ്യം നോക്കാം. 9-ാമത്തെ ചോദ്യം, ഗംഗാ കല്യാൺ യോജന താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, ഗ്രാമീണ സ്ത്രീകളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. ഓപ്ഷൻ ബി, ഗ്രാമീണ വനിതകൾക്കുള്ള വിവാഹ ധനസഹായ പദ്ധതി. ഓപ്ഷൻ സി, കർഷകർക്ക് ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കുക. ഓപ്ഷൻ ഡി, വിധവകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. ഇതിന്റെ ശരിയായ ഉത്തരം കർഷകർക്ക് ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കുക എന്നതാണ്. അപ്പോൾ ഗംഗാ കല്യാൺ യോജന ബന്ധപ്പെട്ടിരിക്കുന്നത് കർഷകർക്ക് ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കുക എന്നതാണ്. വറ്റാത്ത നദികൾ ഉപയോഗിച്ച് പൈപ്പ് ലൈനിലൂടെ വെള്ളം കാർഷിക ഭൂമിയിൽ എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയിൽ ഉള്ളത്. 10-ാമത്തെ ചോദ്യം, നമ്മുടെ ഭരണഘടനയുടെ 10-ാം പട്ടിക എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പോ തന്നിരിക്കുന്ന ഓപ്ഷൻസില് ശരിയായ ഉത്തരം കൂറുമാറ്റ നിരോധന നിയമമാണ്. ഭരണഘടനയുടെ 10-ാം പട്ടിക കൂറുമാറ്റ നിരോധന നിയമമാണ്. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ, ഔദ്യോഗിക ഭാഷകൾ, ഇത് 8-ാമത്തെ പട്ടികയാണ് സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ ബി, നഗരപാലിക നിയമം, ഇത് 12-ാമത്തെ പട്ടികയാണ്. ഓപ്ഷൻ ഡി, പട്ടികജാതി പട്ടികവർഗക്കാരെ സംബന്ധിച്ച നിയമങ്ങൾ, ഇത് 5-ാമത്തെ പട്ടികയാണ്. അപ്പോൾ 8-ാമത്തെ പട്ടിക സൂചിപ്പിക്കുന്നത് ഔദ്യോഗിക ഭാഷകൾ, 12-ാമത്തെ പട്ടിക സൂചിപ്പിക്കുന്നത് നഗരപാലിക നിയമം, 10-ാമത്തെ പട്ടിക സൂചിപ്പിക്കുന്നത് കൂറുമാറ്റ നിരോധന നിയമം, 5-ാമത്തെ പട്ടിക സൂചിപ്പിക്കുന്നത് പട്ടികജാതി പട്ടികവർഗക്കാരെ സംബന്ധിച്ച നിയമങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഇനി 11-ാമത്തെ ചോദ്യം, മനുഷ്യനുമായി ഏറെ സാദൃശ്യമുള്ള കുരങ്ങുവർഗങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടം ഏത്?
ഓപ്ഷൻസിൽ 4 കാലഘട്ടങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ ബി പ്ലേസ്റ്റോസീൻ ആണ്. ഈ ഒരു കാലഘട്ടം 2.58 മില്യൺ വർഷങ്ങൾക്കും 11,700 വർഷങ്ങൾക്കും ഇടയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. 66 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് സെനോസോയിക് കാലഘട്ടം അല്ലെങ്കിൽ സെനോസോയിക് ഇറയായിരുന്നു. സെനോസോയിക് 3 കാലഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പാലിയോജീൻ, ഇത് സെനോസോയിക് കാലഘട്ടത്തിൻ്റെ തുടക്കമാണ്, അതായത് 66 മില്യൺ വർഷങ്ങൾക്ക് മുൻപ്. രണ്ടാമത്തേത് നിയോജീൻ, ഇത് 23 മില്യൺ വർഷങ്ങൾക്കും 2.5 മില്യൺ വർഷങ്ങൾക്കും ഇടയിലാണ്. മൂന്നാമത്തേത് ക്വാട്ടർനറി, ഇത് 2.5 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഈ നിമിഷം വരെ ഉള്ളതാണ്. ഇനി ഈ ഓരോ കാലഘട്ടത്തെയും ഓരോ യുഗങ്ങളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ ഹോളോസീൻ, പ്ലീസ്റ്റോസീൻ, പ്ലിയോസീൻ, പാലിയോസീൻ എന്നീ 4 യുഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പാലിയോജീൻ കാലഘട്ടത്തിലുള്ള ഒരു യുഗമാണ് പാലിയോസീൻ, നിയോജീൻ കാലഘട്ടത്തിലുള്ള ഒരു യുഗമാണ് പ്ലിയോസീൻ, ക്വാട്ടർനറി കാലഘട്ടത്തിലുള്ള യുഗങ്ങളാണ് ഹോളോസീൻ, പ്ലീസ്റ്റോസീൻ എന്നിവ. ഇതിൽ പ്ലീസ്റ്റോസീൻ 2.5 മില്യൺ വർഷങ്ങൾക്ക് മുൻപും 11,700 വർഷങ്ങൾക്കും ഇടയിലാണ് ഉണ്ടായിരുന്നത്. ഇനി ഹോളോസീൻ യുഗം, ഇത് 11,700 വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഈ നിമിഷം വരെ ഉള്ളതാണ്. ഇങ്ങനെയാണ് കാലഘട്ടങ്ങൾ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവർക്കാണ് ഇത്രയും പറഞ്ഞത്. ഇത് വലിയൊരു സബ്ജക്റ്റ് ആണ്. 12-ാമത്തെ ചോദ്യം, ലിവിംഗ് ഹിസ്റ്ററി ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഹിലരി ക്ലിന്റൺ. അപ്പോൾ ഹിലരി ക്ലിന്റന്റെ ആത്മകഥയാണ് ലിവിംഗ് ഹിസ്റ്ററി. ഹിലരി ക്ലിന്റൺ അമേരിക്കൻ സെനറ്റ് അംഗവും ഡെമോക്രാറ്റിക് പാർട്ടി അംഗവുമാണ്. അതുപോലെ അമേരിക്കയുടെ 42-ാമത് പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിന്റന്റെ പത്നിയാണ് ഹിലരി ക്ലിന്റൺ. നമുക്കിനി ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ മാർഗരറ്റ് താച്ചർ. മാർഗരറ്റ് താച്ചറിന്റെ ആത്മകഥ ദി ഡൗണിംഗ് സ്ട്രീറ്റ് ഇയേഴ്സ് ആണ്. യു കെയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു മാർഗരറ്റ് താച്ചർ. ഓപ്ഷൻ സി വിൻസ്റ്റൺ ചർച്ചിൽ. ഇദ്ദേഹത്തിന്റെ ആത്മകഥ മൈ ഏർലി ലൈഫ്, മെമ്മറീസ് ഓഫ് ദി സെക്കൻഡ് വേൾഡ് വാർ എന്നിവയാണ്. അതുപോലെ ഇദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. വിജയത്തെ അല്ലെങ്കിൽ വിക്ടറിയെ സൂചിപ്പിക്കാനായിട്ട് 2 വിരലുകൾ വി പോലെ ഉയർത്തി കാണിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിന്റെ ആത്മകഥകൾ മൈ ഏർലി ലൈഫ്, മെമ്മറീസ് ഓഫ് ദി സെക്കൻഡ് വേൾഡ് വാർ എന്നിവയാണ്. ഓപ്ഷൻ ഡി ബരാക് ഒബാമ. ഇദ്ദേഹത്തിന്റെ ആത്മകഥകൾ ഡ്രീംസ് ഫ്രം മൈ ഫാദർ, ദ ഒഡാസിറ്റി ഓഫ് ഹോപ്പ് എന്നിവയാണ്. ഇദ്ദേഹം അമേരിക്കയുടെ 44-ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തുടർച്ചയായി 2 തവണ ഇദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബരാക് ഒബാമയുടെ ആത്മകഥകൾ ഡ്രീംസ് ഫ്രം മൈ ഫാദർ, ദി ഒഡാസിറ്റി ഓഫ് ഹോപ്പ് എന്നിവയാണ്. 13-ാമത്തെ ചോദ്യം, ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം ആൽബർട്ട് ഹോവാർഡ്. ജൈവ കൃഷി അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത് കെമിക്കൽ കണ്ടന്റ് ഉള്ള കീടനാശിനികൾ ഒഴിവാക്കിയുള്ള കൃഷി രീതിയാണ്. അപ്പോൾ ആൽബർട്ട് ഹോവാർഡ് ആണ് ജൈവ കൃഷി രീതിയുടെ പിതാവായി പരിഗണിക്കപ്പെടുന്ന വ്യക്തി. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അടുത്തത് റെയ്മണ്ട് എഫ് ഡാസ്മാൻ. ഇദ്ദേഹം ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ്. അടുത്തത് ഓപ്ഷൻ ഡി നോർമൻ ബോർലോഗ്. നോർമൻ ബോർലോഗ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. കാർഷിക മേഖലയിൽ നൽകുന്ന അവാർഡ് ഇദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ബോർലോഗ് എന്നാണ് ഈ അവാർഡിന്റെ പേര്. അതുപോലെ 1970 നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ഏക കൃഷി ശാസ്ത്രജ്ഞൻ ഇദ്ദേഹമാണ്. അടുത്തത് 14-ാമത്തെ ചോദ്യം, കിഴവൻ രാജ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആര്? ഉത്തരം ധർമ്മരാജ. ധർമ്മരാജ എന്ന് പറയുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ധർമ്മരാജ, കിഴവൻ രാജ എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഇദ്ദേഹം ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കിഴവൻ രാജ എന്നും ധർമ്മരാജ എന്നും അറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അതുപോലെ തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്.
ഇനി 15-ാമത്തെ ചോദ്യം. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കഴ്സൺ പ്രഭുവാണെങ്കിൽ ആയുധ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര് എന്നാണ്? ഉത്തരം ലിറ്റൻ പ്രഭു. അപ്പോ ആയുധ നിയമം ബന്ധപ്പെട്ടിരിക്കുന്നത് ലിറ്റൻ പ്രഭുവുമായിട്ടാണ്. ഇദ്ദേഹമാണ് ഇന്ത്യയില് ആയുധ നിയമം നടപ്പിലാക്കിയ വൈസ്രോയ്. അതുപോലെ ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് പരീക്ഷ ആരംഭിച്ചതും ലിറ്റൻ പ്രഭുവാണ്. അപ്പോ ആയുധ നിയമം ബന്ധപ്പെട്ടിരിക്കുന്നത് ലിറ്റൻ പ്രഭുവുമായിട്ടാണ്. ഇനി ഓപ്ഷൻ എ റിപ്പൺ പ്രഭു. ഇദ്ദേഹം ഇന്ത്യയില് ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയ് ആണ്. അതുപോലെ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഓപ്ഷൻ ബി റീഡിംഗ് പ്രഭു. ഇദ്ദേഹമാണ് റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയ്. ഓപ്ഷൻ സി മേയോ പ്രഭു. ഇദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ച വൈസ്രോയ് ആണ്. ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയില് ആദ്യമായിട്ട് സെൻസസിന് നേതൃത്വം നൽകിയത് മേയോ പ്രഭുവാണ്. 16-ാമത്തെ ചോദ്യം. ആസ്പിരിൻ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഫെലിക്സ് ഹോഫ്മാൻ. ഫെലിക്സ് ഹോഫ്മാൻ ആണ് ആസ്പിരിൻ കണ്ടുപിടിച്ചത്. ആസ്പിരിൻ വേദന, പനി, നീർക്കെട്ട് എന്നിവ മാറാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. 17-ാമത്തെ ചോദ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഉത്തരം ചൈന. ചൈനയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നാണ് അറിയപ്പെടുന്നത്. 18-ാമത്തെ ചോദ്യം. സ്വീഡനിലെ പാർലമെന്റിന്റെ പേരെന്ത്? ഉത്തരം റിക്സാഡാഗ്. റിക്സാഡാഗ് എന്നാണ് സ്വീഡനിലെ പാർലമെന്റിന്റെ പേര്. ഇനി ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ജിർഗ, ഇതിന്റെ ശരിയായ പേര് ലോയ ജിർഗ എന്നാണ്. ഇത് അഫ്ഗാനിസ്ഥാനിന്റെ പാർലമെന്റിന്റെ പേരാണ്. അടുത്തത് നെസറ്റ്. നെസറ്റ് ഇസ്രായേലിന്റെ പാർലമെന്റ് ആണ്. അപ്പോ സ്വീഡനിലെ പാർലമെന്റ് റിക്സാഡാഗ്, അഫ്ഗാനിസ്ഥാനിന്റെ പാർലമെന്റ് ലോയ ജിർഗ, ഇസ്രായേലിന്റെ പാർലമെന്റ് നെസറ്റ്. അടുത്ത ചോദ്യം. 3-ാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ഏത്? ഉത്തരം 1761. 1761 മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. അതുപോലെ 1-ാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526 ഏപ്രിൽ 21. 2-ാമത്തെ പാനിപ്പത്ത് യുദ്ധം നടന്നത് 1556 നവംബർ 5. അപ്പോ ആദ്യത്തെ യുദ്ധം 1526 ഏപ്രിൽ 21, 2-ാമത്തേത് 1556 നവംബർ 5, 3-ാമത്തെ യുദ്ധം 1761 ജനുവരി 14. പാനിപ്പത്ത് യുദ്ധം നടന്ന ഈ 3 വർഷവും ഓർത്തിരിക്കണം. ഇനി അവസാനത്തെ ചോദ്യമാണ് 20-ാമത്തെ ചോദ്യം. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഭോപ്പാൽ. ഭോപ്പാലിലാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പ്രവർത്തിക്കുന്ന ജഡ്ജിമാർക്കും ജുഡീഷ്യൽ ഓഫീസർമാർക്കും ട്രെയിനിങ് നൽകുന്ന സ്ഥാപനമാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി. അപ്പോ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. അപ്പോ ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. PSC പഠിക്കുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. PSC കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ ക്ലാസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. സോ സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.